ടെൻ മോസ്റ്റ് അൺയൂഷ്വൽ ഗ്രേവ് യാർഡ്സ് ഇൻ ദി വേൾഡ്. ഒരിക്കലും കാണാത്ത 10 അപൂർവ ശ്മശാനങ്ങൾ. ചില സ്ഥലങ്ങളുണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പോകരുതെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ. അത്തരത്തിലൊരിടമാണ് ശ്മശാനങ്ങൾ. എന്നാൽ നമ്മൾ മനുഷ്യർക്ക് മാത്രമാണോ ഈ ശ്മശാനങ്ങൾ ഉള്ളത്? ഈ ലോകത്ത് നമ്മൾ നിർമ്മിച്ച കാറുകൾക്കും വിമാനങ്ങൾക്കുമെല്ലാം ഇങ്ങനെ വിചിത്രമായ ചില ഗ്രേവ് യാർഡുകളുണ്ട്. അത്തരത്തിലുള്ള വിചിത്രമായ ചില ശ്മശാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ചാനലായ സിക്സ്ത് സെൻസ് മലയാളത്തിലൂടെ കാണാൻ പോകുന്നത്. 10th നിലത്തിലിറങ്ങാൻ കൊതിച്ച കാറുകൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റുപോകുന്ന വർഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാറുകൾക്ക് ആവശ്യക്കാരേറുന്നതിനനുസരിച്ച് പുതിയ മോഡലുകൾ അവതരിപ്പിക്കാനും ഏറ്റവും പെട്ടെന്ന് പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരാനും കാർ നിർമ്മാതാക്കൾ നിർബന്ധിതരാകാറുണ്ട്. നമ്മുടെ ചുറ്റുമൊന്ന് നോക്കിയാൽ തന്നെ അറിയാം ഈ കൊറോണ കാലത്ത് പോലും ഏതെല്ലാം തരത്തിലുള്ള പുതിയ കാറുകളാണ് അവതരിപ്പിക്കപ്പെട്ടതെന്ന്. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ കാറുകൾ ആർക്കും വേണ്ടാതെ ശ്മശാനങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടാറുണ്ട്. പലപ്പോഴും വലുതായി വരുന്ന മാർക്കറ്റ് മത്സരങ്ങളും പുതിയ ടെക്നോളജികളും ഒക്കെയാണ് ഇങ്ങനെ ചില കാറുകളെ മൊത്തമായും കലറയിലേക്ക് തള്ളിയിടുന്നത്. ഈ അടുത്ത് തന്നെ BS6 എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർബന്ധമാക്കിയപ്പോൾ നിർമ്മാതാക്കൾ വൻ വിലക്കുറവിൽ കാറുകൾ വിറ്റഴിച്ചതും നമുക്കറിയാം. എന്നാൽ ഇങ്ങനെ വിൽക്കാൻ കഴിയാതെ പലപ്പോഴും കാറുകൾ കെട്ടിക്കിടക്കാറുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിനും 10,000 കാറുകൾ ഇന്നും പല കാർ ശ്മശാനങ്ങളിലും ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നുണ്ട്. പലപ്പോഴും ഓവർ പ്രൊഡക്ഷനാണ് ഇതിന് കാരണമെങ്കിലും ചിലപ്പോഴെങ്കിലും നിയമങ്ങളും കാറുകളുടെ അന്ധകരാകാറുണ്ട്. 9th കടൽ കാക്കും വീരന്മാർ. ആഡംബരങ്ങളുടെ അവസാന വാക്കുകളായും കടലിനോട് മല്ലിടുന്ന ധീരമായ പോരാളികളായും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്ന നിർമ്മിതികളാണ് കപ്പലുകൾ. കടലിൽ ഇന്നതിനെന്നല്ലാതെ പല രീതിയിൽ ഇവർ തലങ്ങും മെലങ്ങും പായുന്നുണ്ട്. രാജ്യസുരക്ഷ മുതൽ ഉപജീവനമായ മീൻപിടുത്തം വരെ. എന്നാൽ ന്യൂയോർക്കിൽ ഒരിടത്ത് പോയാൽ നമുക്ക് ഈ കപ്പലുകളുടെ ശവപ്പറമ്പുകൾ കാണാം. ആരാലും തിരിഞ്ഞു നോക്കാനില്ലാതെ ആരുമൊന്ന് വിലപിക്കുക പോലും ചെയ്യാതെ തകർന്ന് കിടക്കുന്നവർ. ഒരുപക്ഷെ ഈ കപ്പലുകൾക്ക് ഒരു വലിയ ജനതയുടെ കഥകൾ പറയാനുണ്ടായിരിക്കാം. എന്നാൽ അത് കേൾക്കാൻ ആർക്കും കാതുകളില്ലെന്ന് മാത്രം. കടലിൽ ദീർഘനാളുകൾ കുതിച്ചു പായുന്ന ഈ വീരന്മാർ പിന്നീട് ശരിയാക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഉപേക്ഷിക്കപ്പെടുന്നത്. കടൽ എന്നത് അത്ഭുതമെന്ന പോലെ തന്നെ അവിടെ നിന്ന് ഏൽക്കുന്ന പരിക്കുകളും വലുതായിരിക്കും. അതുമാത്രമല്ല, പഴയ മാതൃകയിലുള്ള ഇന്ധനം കുറേയേറെ കുടിക്കുന്ന എഞ്ചിനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനേക്കാൾ പുതിയതൊന്നും പണിയുന്നതാണ് നല്ലതെന്ന് പല മുതലാളിമാർക്കും തോന്നിക്കാണും. എന്തായാലും കപ്പലുകൾ ഉപേക്ഷിക്കപ്പെടാനുള്ള വലിയ കാരണം അവരുടെ പ്രായാധിക്യം തന്നെയാണ്. 8th ഏറ്റവും വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. സ്വന്തമായി വാഹനമില്ലാത്തവർ എവിടേക്കെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിൽ ആദ്യം ആശ്രയിക്കുന്നത് ടാക്സികളായിരിക്കും. സാധാരണ ഒരു വീട്ടുവാഹനം ഓടുന്നത് പോലെ ആകില്ല ടാക്സികൾ ഓടുന്നത്. ചെറുതും വലുതുമായി നിരവധി യാത്രകൾ കാണും അവർക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവും പെട്ടെന്ന് അവസാനിക്കും. ഒരുപാട് പണികൾ വന്ന് തുടങ്ങുമ്പോൾ പിന്നെ ഷെഡിൽ കയറ്റുക, അല്ലാതെ എന്ത് ചെയ്യാൻ. നോർത്ത് ഈസ്റ്റ് മെക്സിക്കോയിൽ പോയാൽ നമുക്ക് ടാക്സികളുടെ ഏറ്റവും വലിയ ശവപ്പറമ്പ് കാണാം. മോസ്കോയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനമായ കാറുകളാണ് ഈ ശ്മശാനത്തിൽ അന്തിയുറങ്ങുന്നത്. ഒരുപാട് ദൂരം ഓടിയ ആയിരക്കണക്കിന് പടക്കുതിരകൾ, നിരവധി മോഡലുകൾ. ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ടവരും ഇതിനിടയിൽ ഉണ്ടാകാം. ഇനിയൊരു അംഗത്തിന് ബാല്യമില്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ പതിയെ അവിടേക്ക് വലിച്ചെറിയപ്പെടും. എന്നാൽ പലപ്പോഴും അതൊരു പൂർണ്ണ മരണമല്ല കേട്ടോ. നിരത്തിലൂടുന്ന ടാക്സികൾക്ക് ആവശ്യമായി വരുന്ന സ്പെയർ പാർട്സുകൾ നൽകുന്നത് ഈ പഴയ കാറുകളാണ്. നാം പറയും പോലെ അവയവദാനം ഏറ്റവും വലിയ പുണ്യമാണ്. 7th കൂകിപ്പായുന്ന ട്രെയിനുകൾ. വലിയൊരു വാഹനം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും പറഞ്ഞു വരുന്നത് ട്രെയിനുകളെക്കുറിച്ചാണ്. ഈ നീളം വണ്ടികളിലെ ബോഗികൾ പലപ്പോഴും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. വീടുകളായും തട്ടിപ്പൊളിച്ച് പുതിയ ബോഗി തന്നെയായും അല്ലെങ്കിൽ കൗതുകമുണർത്തുന്ന റെസ്റ്റോറൻറ്റുകളായും ഒക്കെ ബോഗികൾ മാറാറുണ്ട്. എന്നാൽ ഇവയിൽ ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കപ്പെടുന്നത് ട്രെയിൻ എഞ്ചിനുകളാണ്. പ്രത്യേകിച്ച് പഴയ രീതിയിലുള്ള കൽക്കരി ട്രെയിനുകളൊന്നും ഇന്നത്തെ കാലത്ത് കാണാറേയില്ല. ആളുകളുടെ സുരക്ഷ മുൻനിർത്തിയും വേഗത വേണ്ടതിനനുസരിച്ചുമൊക്കെ വയസൻ ട്രെയിനുകൾ പുതിയ മെട്രോകൾക്കും ഇലക്ട്രിക് ട്രെയിനുകൾക്കും സ്ഥാനമൊഴിഞ്ഞ് കൊടുക്കേണ്ടി വരുന്നു. അമേരിക്കയിലും ജർമ്മനിയിലും യൂറോപ്പിൻ്റെ പലയിടങ്ങളിലും ഇത്തരം ട്രെയിൻ ഗ്രേവ് യാർഡുകളുണ്ട്. ഇനിയൊരു തിരിച്ചുവരവ് എന്തായാലും ഉണ്ടാകില്ല എന്ന ഉറപ്പിൽ ട്രെയിൻ മുത്തശ്ശന്മാർ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. പണ്ട് നാം പറയും പോലെ കൽക്കരി തിന്നും തീവണ്ടികൾ. 6th ജനങ്ങൾ ചതിച്ച സൈക്കിളുകൾ. ലോകത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എല്ലാവരും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് സൈക്കിളുകൾ. ഒരു വാഹനമെന്ന നിലയിലും വ്യായാമം എന്ന നിലയിലും സൈക്കിൾ സവാരി ആളുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചൈനയിൽ ഈ സൈക്കിളുകൾക്ക് ഒരു ശവപ്പറമ്പുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ വിഷമം തോന്നുന്ന, ശരിക്കും ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാകാത്ത സൈക്കിളുകൾ, വലിച്ചെറിയപ്പെടുന്ന ശവപ്പറമ്പുകൾ.
ചൈനയിൽ പൈസ നൽകിക്കൊണ്ട് ഉപയോഗിക്കുന്ന സൈക്കിളുകൾ ആളുകൾക്കിടയിൽ പെട്ടെന്നാണ് പോപ്പുലർ ആയത്. പൊല്യൂഷനും ട്രാഫിക് ജാമും കൊണ്ട് വലഞ്ഞിരുന്ന ജനങ്ങളിൽ നല്ലൊരു പങ്കും സൈക്കിളിങ്ങിലേക്ക് തിരിഞ്ഞു. പേ ചെയ്താൽ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാവുന്ന സൈക്കിൾ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. എന്നാൽ ഈ സൗകര്യം ജനങ്ങൾ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. നടവഴിയിലും മറ്റും സൈക്കിളുകൾ പാർക്ക് ചെയ്തു. എന്നാൽ ഒരു വശത്ത് ആളുകളുടെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് നിർമ്മാതാക്കൾ സൈക്കിളുകൾ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. നടക്കാൻ വരെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ സൈക്കിളുകൾ വഴികളിൽ പാർക്ക് ചെയ്തതോടെ അധികാരികൾ ഇങ്ങനെ ചെയ്യുന്ന സൈക്കിളുകൾ സീല് ചെയ്യാൻ തുടങ്ങി. നോക്കൂ, വലിയ മലയോളം വരുന്ന കൂമ്പാരം നിറയെ പുതിയതെന്നോ പഴയതെന്നോ ഇല്ലാതെ സൈക്കിളുകൾ മരിച്ചു കിടക്കുകയാണ് ഇവിടെ. അഞ്ചാമതായി, പറന്ന് പറന്ന് മരിച്ചു വീണവർ. കപ്പലുകളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആകാശത്ത് കൂടെ പാഞ്ഞു നടന്നിരുന്ന ഒരു കാലത്തെ ഒരുപക്ഷെ യുദ്ധവീരന്മാരായിരുന്ന വിമാനങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്രായം തന്നെയാണ് ഇവരുടെയും പ്രശ്നം. ഒരുപാട് നാളുകൾ ആകാശത്തിങ്ങനെ പറക്കുന്നത് സുരക്ഷിതമല്ലല്ലോ. കാരണം നിരവധി ജീവനുകളാണ് ഇവരെ ആശ്രയിച്ചിരിക്കുന്നത്. വെള്ളത്തിലാണെങ്കിൽ നീന്താം, പക്ഷേ ആകാശത്ത് ഇവരില്ലാതെ നമ്മൾ എങ്ങനെ പറക്കാനാണല്ലേ? അരിസോണയിലും കാലിഫോർണിയയിലും മെക്സിക്കോയിലുമെല്ലാം ഇത്തരത്തിലുള്ള വിമാന ശ്മശാനങ്ങൾ നമുക്ക് കാണാം. ചിലർ യുദ്ധത്തിൽ പങ്കെടുത്തവർ, ചിലത് യാത്രാ വിമാനങ്ങൾ, ചിലത് പ്രൈവറ്റ് വിമാനങ്ങൾ, അങ്ങനെ നിരവധി. എന്നാൽ ഇവർക്ക് അറിയാം ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്ന്. എങ്കിലും ഇന്നും ഈ വിമാനങ്ങൾ അവിടെ കിടക്കുന്നതിന് കാരണങ്ങളിലൊന്ന് ഇപ്പോഴും കേടുപാടുകൾ വരാത്ത പല സ്പെയർ പാർട്സുകളും ഇവർക്കുള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും വിമാനങ്ങൾ വരിവരിയായി വരിതെറ്റിച്ചും ഈ ശവപ്പറമ്പിൽ വിശ്രമിക്കുന്നു. നാലാമതായി, ലോകത്തെ വിളിച്ചിരുന്ന ഫോൺ ബൂത്തുകൾ. ടെക്നോളജിയുടെ കടന്നുകയറ്റം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ് ഫോണുകൾ. സാധാരണ ലാൻഡ് ഫോണുകളിലാണെങ്കിലും അതല്ല മൊബൈലിലാണെങ്കിലും ദിവസവും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ ടെക്നോളജികൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അങ്ങനെ കണ്ടില്ലെന്ന് നടിച്ചൊരു വിഭാഗമാണ് ടെലിഫോൺ ബൂത്തുകൾ. 2000s തുടക്കത്തിൽ വളരെ അധികം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ബൂത്തുകൾ മൊബൈൽ ഫോണുകൾ വന്നു തുടങ്ങിയത് മുതൽ പതിയെ ഉപേക്ഷിക്കപ്പെട്ടു തുടങ്ങി. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളായതോടെ ടെലിഫോൺ ബൂത്തുകളിൽ കയറി വിളിക്കാൻ ആളുകളില്ലാതായി. അതുകൊണ്ട് തന്നെ ഈ ബൂത്തുകൾ സ്ഥലം അപഹരിക്കുന്ന വെറും ഒരു ഉപകരണം മാത്രമായി. ഇംഗ്ലണ്ടുകാർക്ക് അതിന് ശല്യമായപ്പോൾ അവർ അതിനെ ശ്മശാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മൊബൈലുകൾ വാഴുന്ന നാട്ടിൽ ഇനി എന്തിന് എന്ന ചോദ്യമുള്ളത് കൊണ്ട് തന്നെ അവയ്ക്കൊന്നും ഇനി തിരിച്ചു വരവുകൾ ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിക്കാം. ഒരുപാട് സന്ദേശങ്ങൾ കൈമാറിയ ആ ബൂത്തുകൾ പതിയെ പതിയെ അനാഥരായി ഉപേക്ഷിക്കപ്പെട്ടു. മൂന്നാമതായി, ഉപേക്ഷിക്കപ്പെട്ട പ്രസിഡന്റുമാർ. വാഹനങ്ങളും ഉപകരണങ്ങളും ഉപേക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്നാൽ ലോകശക്തികളായ അമേരിക്കയുടെ പ്രസിഡന്റുമാർ ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ടാലോ? അമേരിക്കയിലെ വെർജീനിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഉപേക്ഷിക്കപ്പെട്ട പ്രസിഡന്റുമാരുടെ പ്രതിമകളുള്ളത്. അമേരിക്കയുടെ എല്ലാ കാലത്തെയും പ്രസിഡന്റുമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ പ്രതിമകൾ നിർമ്മിച്ചുകൊണ്ട് ഒരു പ്രസിഡൻസ് പാർക്ക് എന്നതായിരുന്നു ലക്ഷ്യം. പാർക്ക് നിലവിൽ വരികയും സംഗതി സക്സസ് ആവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ സ്ഥലം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വിൽക്കുകയും അവർ ഈ പാർക്ക് പൊളിച്ച് മാറ്റുകയും ചെയ്തു. പിന്നീട് അവിടെ ബാക്കി വന്നത് ഈ 43 പ്രസിഡന്റുമാരുടെ പ്രതിമകൾ മാത്രമായിരുന്നു. നശിപ്പിച്ചു കളയാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് ഒരു പറമ്പിൽ അവരുടെ ഈ തലകൾ മാറ്റി. എന്നിട്ടും എന്ത് കാര്യം, ജനങ്ങളെ നയിച്ച, ലോകത്തെ വിറപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റുമാർ ആരാരും നോക്കാനില്ലാതെ, ആരും ആദരിക്കാനില്ലാതെ ഒരു ശ്മശാനത്തിൽ ഇങ്ങനെ വന്നു പോകുന്ന കാഴ്ചക്കാരെയും നോക്കിയിരിക്കുന്നു. രണ്ടാമതായിട്ട്, മനസ്സിനെ തൊടുന്ന വിൻറ്റേജ് ബൈക്കുകൾ. ബൈക്ക് ഭ്രാന്തില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ? എങ്കിൽ അവയെല്ലാം വിൻറ്റേജ് ബൈക്കുകളാണെങ്കിലും പറയുകയേ വേണ്ട, ലക്ഷങ്ങൾ കൊടുത്തും അത് സ്വന്തമാക്കും. എങ്കിൽ നിങ്ങളൊരു കാര്യം കേട്ടോളൂ, ന്യൂയോർക്കിലെ ഒരു കെട്ടിടത്തിൽ ഇത്തരത്തിലുള്ള വിൻറ്റേജ് ബൈക്കുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടത്രേ. എന്നാൽ എല്ലാം ഉപേക്ഷിച്ച നിലയിലാണ്. ഇന്റർനെറ്റിൽ വന്ന ഒരു ചിത്രം അന്വേഷിച്ചിറങ്ങിയ ക്ലാസിക് ബൈക്ക് .com വെബ്സൈറ്റ് മുതലാളിയായ ഡേവിഡ് കഫാണ് ഈ ബൈക്കുകൾ കണ്ടുപിടിക്കുന്നത്. ന്യൂയോർക്കിൽ തകർന്നു കിടക്കുന്ന ഈ ബൈക്കുകൾ അമേരിക്കൻ പട്ടാളത്തിൻ്റെതായിരുന്നു അത്രേ. മിലിട്ടറി ബൈക്കുകൾക്ക് ബൈക്ക് പ്രേമികളുടെ ഇടയിലുള്ള വില അറിയാവുന്നവർക്ക് മനസ്സിലാക്കാം അത് എത്രത്തോളം വേദനിപ്പിക്കുന്നതാണെന്ന്. ഡേവിഡ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചെങ്കിലും ഈ ബൈക്കുകൾ മിലിട്ടറി എന്തിനു ഉപേക്ഷിച്ചെന്നോ ഇവ എപ്പോഴും എന്തിനു സൂക്ഷിച്ചിരിക്കുന്നുവെന്നോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമതായി, മിന്നി മറയുന്ന ഓർമ്മകൾ. നിയോൺ സെൻ ബോർഡുകൾ ഒരു കാലത്ത് നമ്മുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു. ആ വെളിച്ചത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു നഗരമുണ്ടായിരുന്നു ലോസ് വേഗാസ്. ഏറ്റവും തിരക്കുള്ള നഗരങ്ങളിലൊന്നാണ് അത്. അതുകൊണ്ട് തന്നെ ആളുകളെ ആകർഷിക്കാനുള്ള നഗരത്തിലെ ലൈറ്റ് ബോർഡുകളുടെ പങ്കും ചെറുതല്ലാത്തതാണ്. നിയോൺ ലൈറ്റുകൾ കത്തിനിന്നിരുന്ന കാലത്ത് ആ നഗരം മുഴുവൻ ആ ലൈറ്റുകളിലേക്ക് ചേക്കേറിയിരുന്നു. എന്നാൽ പുതിയ തലമുറയുടെ എനർജി ഏറ്റവും കുറവ് മാത്രം മതിയാകുന്ന LED ലൈറ്റുകളിലേക്ക് കാലം ഓടിക്കയറിയപ്പോൾ നിയോൺ വെളിച്ചങ്ങളും ശവപ്പറമ്പിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഒരു നഗരത്തിലെ മൊത്തം വെളിച്ചങ്ങൾക്കും അങ്ങനെ ഒരു ഗ്രേവിയാട് സൃഷ്ടിക്കപ്പെട്ടു. എങ്കിലും ഈ നിയോൺ ലൈറ്റുകൾ സഞ്ചാരികൾ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല കേട്ടോ. ഒരു തലമുറയുടെ കഥകൾ പറയാനുള്ള ആ ലൈറ്റുകൾ കാണാൻ ഇന്നും ആ ശവപ്പറമ്പുകളിലേക്ക് സഞ്ചാരികൾ എത്താറുണ്ട്, മിന്നിത്തിളങ്ങുന്ന വെട്ടിത്തെളിയുന്ന പഴയ ഓർമ്മകളെ കാണാനായിട്ട്.
അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഒത്തിരി നല്ല വീഡിയോകൾ നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതെല്ലാം ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും അതുപോലെ അറിയിക്കുക. അപ്പോൾ ഗപ്പി നൗ സൈനിങ് ഓഫ് ഫ്രം യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ്ത് സെൻസ് മലയാളം.